ഏഴ് യാമങ്ങൾ ഏഴ് ദിവസങ്ങൾ. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘടകമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഏതു നേരവും നടത്താമെങ്കിലും സഭ നിശ്ചയിച്ചിരിക്കുന്നത് ഏഴ് യാമങ്ങളിൽ നടത്തുവാനാണ്. ഞാൻ ദിവസവും ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു എന്ന സങ്കീർത്തന വാക്യമാണ് ഏഴ് യാമങ്ങളിലെ പ്രാർത്ഥനകളുടെ ആധാരം. സന്ധ്യ, സൂത്താറ, രാത്രി, പ്രഭാതം, മൂന്നാം മണി, ആറാം മണി, ഒൻപതാം മണി എന്നിവയാണ് ഏഴ് യാമങ്ങൾ. യാമങ്ങളുടെ സമയക്രമം. പഴയ കാലത്ത് സമയം നാഴിക കണക്കിലാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഒരു ദിവസം എന്നാൽ 60 നാഴിക എന്ന് കണക്കാക്കുന്നു. സൂര്യോദയത്തിന് ശേഷം ഓരോ 7.5 നാഴിക കഴിയുമ്പോഴും ഓരോ യാമം എന്നാണ് കണക്കാക്കിയിരുന്നത്. 2.5 നാഴിക കൂടുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഒരു മണിക്കൂർ. അതായത് പ്രഭാതം രാവിലെ 6 മണി. ശേഷം 7.5 നാഴിക അഥവാ 3 മണിക്കൂർ കഴിയുമ്പോൾ 9 മണിക്ക് 3 മണിയാമം. വീണ്ടും 7.5 നാഴിക അഥവാ 3 മണിക്കൂർ കഴിയുമ്പോൾ 12 മണിക്ക് 6 മണി അഥവാ ഉച്ച നമസ്കാരം. വീണ്ടും 3 മണിക്കൂർ അഥവാ 7.5 നാഴിക കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് 9 മണിയാമവും 6 മണിക്ക് സന്ധ്യയും 9 മണിക്ക് സൂത്താറയും രാത്രി 12 മണിക്ക് രാത്രി നമസ്കാരവും എന്നിങ്ങനെയാണ് 7 നേരങ്ങളിലെ യാമ പ്രാർത്ഥനകളുടെ സമയക്രമീകരണം. ഈ 7 യാമ പ്രാർത്ഥനകളും നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെടുത്തി പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. രാത്രി കർത്താവിനെ ബന്ധിച്ച് മഹാപുരോഹിതന്റെ മുൻപിൽ കൊണ്ടുപോയി. പ്രഭാതം പീലാത്തോസിന്റെ മുൻപാകെയുള്ള കർത്താവിന്റെ വിസ്താരം. 3 മണി കർത്താവിനെ കുരിശിൽ തറയ്ക്കുവാൻ വിധിക്കുന്നു. 6 മണി നമ്മുടെ കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്നു. 9 മണി കർത്താവ് തന്റെ പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. സന്ധ്യ കർത്താവിന്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കി. സൂത്താറ കർത്താവിന്റെ ശരീരം സംസ്കരിച്ചു. ദയറകളിലും ആശ്രമങ്ങളിലും ഈ യാമ പ്രാർത്ഥനകൾ കൃത്യമായി അതാത് സമയത്ത് തന്നെ നടത്തുന്നു. എന്നാൽ ഭവനങ്ങളിൽ 2 നേരമായി, അതായത് രാവിലെയും വൈകിട്ടുമായി, ഈ 7 യാമ പ്രാർത്ഥനകളും സൗകര്യത്തെ പ്രതി നടത്തുവാൻ പരിശുദ്ധ സഭ അനുവാദം തന്നിരിക്കുന്നു. ആഴ്ചയിലെ 7 ദിവസങ്ങളുടെ പ്രാധാന്യം. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു ദിവസം ആരംഭിക്കുന്നത് സന്ധ്യയ്ക്കാണ്. സന്ധ്യ മുതൽ പിറ്റേ ദിവസം സന്ധ്യ വരെ, ഈ രീതിയിലാണ് യഹൂദന്മാരുടെ ഒരു ദിവസത്തിന്റെ ക്രമീകരണവും. ഞായർ കർത്താവിന്റെ ഉയർപ്പ്. തിങ്കൾ അനുതാപത്തിന്റെ ദിവസം. ചൊവ്വ അനുതാപത്തിന്റെ ദിവസം. ബുധൻ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പിനെ അനുസ്മരിക്കുന്നു. വ്യാഴം വിശുദ്ധന്മാർ, സ്ലീഹന്മാർ, സഹദേന്മാർ എന്നിവരെ അനുസ്മരിക്കുന്നു. വെള്ളി കർത്താവിന്റെ ക്രൂശുമരണം. ശനി വാങ്ങിപ്പോയ ആചാര്യന്മാർ, നമ്മുടെ പൂർവീക പിതാക്കന്മാർ എന്നിവരെ സ്മരിക്കുന്നു.